പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു സിനിമയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്ര കാലം സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതേപോലെ തിരക്കഥ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സിനിമ അതെടുത്ത് കാണുക. ആ സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് എഴുതുക. അതിൽ നിന്ന് വരാവുന്ന അതിൽ കണ്ട കാഴ്ചകളും അതിൻ്റെ അർത്ഥതലങ്ങളും വിശദീകരിക്കുക എന്നതായിരിക്കും ഇതിൽ നിന്ന് വരുന്ന ചോദ്യം. അപ്പം ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഫസ്റ്റ് ലിങ്കായിട്ട് സിനിമയുടെ ലിങ്കാണ് ഇട്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ എന്ന സിനിമ, ആ സിനിമ നിങ്ങൾ കാണണം. ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ, രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും കാണണം. എങ്കിലേ അതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥതലങ്ങൾ കാണുള്ളൂ. സിനിമ എന്ന് പറയുമ്പോൾ ഇതൊരു ജനപ്രിയ സിനിമ ആയിട്ട് കണക്കിലെടുക്കാനായിട്ട് പറ്റില്ല. ജനപ്രിയ സിനിമ നമ്മൾ ഒരു പ്രാവശ്യം കണ്ട്, ഒരു പ്രാവശ്യം ആണ് അധികവും കാണാം. അതിൽ തങ്ങി നിൽക്കുന്ന കുറേ സംഭവങ്ങളുണ്ടായിരിക്കും, നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, നേരിട്ട് സംവദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഇത് ഒരു ഹ്രസ്വ സിനിമയാണ്, എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം, 25 മിനിറ്റേ ഉള്ളൂ. ഇപ്പം നമ്മൾ പലതരം കവിതകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നേരിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം അറിയാവുന്ന ചില കവിതകൾ നമ്മൾ നേരത്തെ പഠിച്ച പീലിക്കണ്ണുകൾ എന്നുള്ളതിൽ തന്നെ, അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചെലകൾ നദന്തൻ കയ്യിലേ നൽകി ചൊന്നാൻ, അത് നേരിട്ട് തന്നെ നമുക്ക് അർത്ഥം കിട്ടുന്ന ചില കവിതകളാണ്. അതേസമയം ടി പി രാജീവിൻ്റെ മത്സ്യം എന്ന കവിത, അതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥത്തെക്കാൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് ധ്വനിതലങ്ങൾ ആ കവിതയിലുണ്ട്. ഓരോ വായനയിലും കൂടുതൽ കൂടുതൽ അർത്ഥതലങ്ങൾ ലഭിക്കുന്നവ. അതുപോലെയാണ് ഇവിടെ ഈ സിനിമയും, ഹ്രസ്വ സിനിമയും. ഓരോ കാഴ്ചയിലും നമുക്ക് കൂടുതൽ കൂടുതൽ അർത്ഥതലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ധ്വനികാവ്യം പോലെയാണ് ഈ സിനിമയും. ഇതിൽ നിന്നും സൂക്ഷ്മമായ ഓരോ ശബ്ദവും ഓരോ ചലനങ്ങളും നമ്മൾ വേർതിരിച്ചറിഞ്ഞ് അതിനുള്ളിലെ കവിത നമ്മൾ എടുക്കേണ്ടതാണ്. അതിൻ്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കി എഴുതേണ്ടതാണ്. അപ്പോൾ ഈ സിനിമ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം കാണണം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വിശകലനം തരുന്ന ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പം നിങ്ങൾ ആദ്യം സിനിമ കാണുക. സിനിമ കണ്ടതിന് ശേഷം മാത്രം ഞാൻ തരുന്ന വിശകലനം കാണുക. കേൾക്കുന്നുണ്ടോ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം പരിചിതയായിട്ടുള്ള ആക്ട്രസ് ഗീതു മോഹൻദാസ് ആണ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തിട്ടുള്ള കേൾക്കുന്നുണ്ടോ എന്ന 25 മിനിറ്റിൻ്റെ സിനിമ, അത് ഗോവയിലാണ് സിനിമ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് അല്ലേ. അവിടെ വെച്ച് ബെസ്റ്റ് ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. ഗീതു മോഹൻദാസ് 1981 ജൂൺ 8 ജനിച്ചത്. 86 തന്നെ 1 മുതൽ 0 വരെ എന്നുള്ള എന്ന പേരായ ആ സിനിമയിൽ അഭിനയിച്ചു. അതിൽ ബെസ്റ്റ് ചൈൽഡ് അവാർഡും ലഭിക്കുകയുണ്ടായി. 1 മുതൽ 0 വരെ എന്നുള്ളതിൽ മോഹൻലാലാണ് നായകനായിട്ടുള്ളത്. ആശാ ജയറാം എന്ന പേരായ നടിയാണ്. പിന്നെ ഗീതു മോഹൻദാസ് ആശാ ജയറാമിൻ്റെ മകളായിട്ട് 5 വയസ്സുകാരി അഭിനയിക്കുന്നു. ആ കുട്ടിക്കാണ് ആ വർഷത്തെ ബെസ്റ്റ് ചൈൽഡ് അവാർഡ്, കേരള സ്റ്റേറ്റിൻ്റെ ബെസ്റ്റ് ചൈൽഡ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പിന്നീട്
ധാരാളം ചലച്ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ സായ സന്ധ്യ, വീണ്ടും രാരീരം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, കണ്ണകി, നിങ്ങൾക്കൊക്കെ അറിയുന്ന സിനിമകളാണ്. ഇത് മാത്രമല്ല, ഒരുപാട് സിനിമകൾ അതിവിടെ എഴുതി വയ്ക്കാൻ പറയാനോ നമുക്ക് പറ്റില്ല. അത്രയ്ക്കധികം സിനിമകളിൽ ഗീത മോഹൻദാസ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സംവിധാനം ചെയ്ത സിനിമകളാണ് കേൾക്കുന്നുണ്ടോ, ലയേഴ്സ് ഡൈസ്. ലയേഴ്സ് ഡൈസ് എന്നത് ഒരു ഹിന്ദി ഫിലിമാണ്. പിന്നെ മൂത്തോൺ 2019 ആ സിനിമ എടുത്തിട്ടുള്ളത്. സിനിമാ സംവിധാനത്തിലേക്ക് കടന്നിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ഗീതു മോഹൻദാസ്. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് 2004 ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2009 കേൾക്കുന്നുണ്ടോ എന്ന സിനിമ എടുത്തത്, അതിന് ബെസ്റ്റ് ഷോർട്ട് ഫിലിം അവാർഡും ലഭിച്ചിട്ടുണ്ട്. അത്രയ്ക്കാണ് ഗീതു മോഹൻദാസിൻ്റെ ഒരു ചെറിയ ഒരു വിവരണം. നമുക്കിനി സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമ എന്താണ് പറയുന്നത്? ഇത് കേൾക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ ശീർഷകം തന്നെ. അതിന് പേര് കൊടുത്തിരിക്കുന്ന കേൾക്കുന്നുണ്ടോ. ഈ സിനിമയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം, കേൾക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത്, കേൾക്കുന്നുണ്ടോ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിരിക്കുക ഇതില് കേൾവിക്കാണ് പ്രാധാന്യം. ഇതിൻ്റെ ഓരോ ശബ്ദത്തിനും പ്രത്യേകതയുണ്ട്. ശബ്ദത്തിന് മാത്രമല്ല, ഓരോ നിറത്തിനും പ്രത്യേകതയുണ്ട്. ഈ സിനിമ തുടങ്ങുന്നത് ഒരു കുട്ടി കഥ പറയുന്ന ശബ്ദത്തിലൂടെയാണ്. അതേസമയം ബ്രെയിലി ലിപി ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് ആ ബ്രെയിലി ലിപി, കണ്ണ് കാണാത്തവർ എഴുതുന്ന ആ ലിപി, ആ ലിപിയിലൂടെ കഥ വിരിയുന്നതായിട്ടാണ് നമുക്ക് കാണാം. അത് ഒരു ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ചു എന്നുള്ള കഥയാണ്, നഴ്സറി കുട്ടികളുടെ കഥ. അത് നല്ല ഭംഗിയിൽ ആനിമേഷൻ ചിത്രമായിട്ട് അതിൽ വരുന്നുണ്ട്. ഈച്ചയും പൂച്ചയും കഞ്ഞുവെച്ചു, കഞ്ഞി കുടിക്കാൻ നേരം കഞ്ഞി പാത്രം വെച്ചപ്പോൾ അവർക്ക് കോരി കുടിക്കാൻ പ്ലാവിലയില്ല. ഈച്ച പ്ലാവില അന്വേഷിച്ചു പോയി. അപ്പോഴോ പൂച്ചയ്ക്ക് കൊതി സഹിക്കാൻ പറ്റാണ്ടായി. പൂച്ച ആ കഞ്ഞി മുഴുവനും ഒറ്റയ്ക്ക് അങ്ങോട്ട് കുടിച്ചു. പൂച്ചയുടെ വയറ് വീർത്തു. വയറ് വീർത്ത് ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന പൂച്ചയാണ്. ആ പൂച്ച ഇങ്ങനെ നടന്നിട്ട് പൂച്ചയ്ക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കെടുക്കാനും വയ്യ, നടക്കാനും വയ്യ എന്നുള്ള മട്ടിൽ വയറിതിങ്ങനെ വീർത്തിരിക്കുക. നീ വയറ് പോവാൻ എന്താ ഒരു വഴി? ഈച്ച വന്നിട്ടില്ല കേട്ടോ. ഈച്ച വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഈച്ചയ്ക്ക് കഞ്ഞില്ല, കഞ്ഞി മുഴുവൻ പൂച്ച ഓടിച്ചു. ഈച്ച പ്ലാവിലെടുക്കാൻ പോയിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ പൂച്ച ഇങ്ങനെ വഴിക്കൂടെ നടന്നപ്പോഴുണ്ട് ഒരു പശു നിൽക്കണം. അപ്പൊ പശുവിനോട് ചോദിച്ചു, വഴിയിൽ നിൽക്കുന്ന പശു പശു, എൻ്റെ വയറൊന്ന് പൊട്ടാൻ എന്താ വഴി? ഓരോ പശു എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോ പശു എന്നിട്ട് പറയും, എന്നെ മേക്കണ ആ കുട്ടിയോട് ചോദിക്ക്. അപ്പൊ വീണ്ടും നഴ്സറി കുട്ടികളുടെ ആ പാട്ട് വരാണ്, വഴിയിൽ നിൽക്കണ പശു പശു, പശുവിനെ മേക്കണ കുട്ടിയെ കുട്ടി, എൻ്റെ വയറ് പൊട്ടാൻ എന്താണ് ഒരു വഴി? ഈ വയറൊന്ന് പോണം, വയറിൻ്റെ ഉള്ളിലത്തതൊക്കെ പോണം, അത് പൊട്ടിപ്പോയിക്കോട്ടെ എന്നാണ് പറയുന്നത്. കഥയിൽ ചോദ്യമില്ല. അപ്പൊ കുട്ടി പറയും, എനിക്കറിയില്ല, ആ കയ്യിലെ വടിയോട് ചോദിക്ക്. ഇതൊരു പഴങ്കഥയാണ് കേട്ടോ, നഴ്സറി ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ആ കുട്ടിയുടെ കഥ വീണ്ടും തുടരാണ്, വഴിയിൽ നിൽക്കുന്ന പശു പശു, പശുവിനും മേക്കുന്ന കുട്ടി കുട്ടി, കുട്ടിയിലെ കയ്യിലെ കുട്ടിയുടെ കയ്യിലെ വടി വടി, എൻ്റെ വയറ് പൊട്ടാൻ എന്താ ഒരു വഴി? അപ്പൊ വടി പറയും, ഇല്ല എനിക്ക് എനിക്കറിയില്ല, ഞാൻ ഉണ്ടായിരുന്ന മരത്തിനോട് ചോദിക്കൂ എന്ന് പറയാണ്. വടി മരത്തിൻ്റെ കൊമ്പാണല്ലോ. അപ്പോഴ് മരം 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 എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കഥ പറയാൻ അറിയുന്നില്ല. കഥ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായിട്ട് പോവാണ്. അപ്പോഴാണ് ആ കുട്ടിയുടെ മുഖം നമ്മൾ കാണുന്നത്, കണ്ണ് കാണാത്ത ഒരു കുട്ടി. അപ്പൊ അതുവരെ ആനിമേഷൻ ചാര നിറത്തിലായിരുന്നു, അവിടെ വർണ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചാര നിറത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആനിമേഷൻ ആയിരുന്നു. ബ്രെയിലി ലിപിയും അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക.
അവിടെ നിന്ന് ഈ കുട്ടിയുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം ഈ കുട്ടി കണ്ണുകാണാത്ത കുട്ടിയാണ്. ആ കഥ ഓർമ്മിച്ചെടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അടുത്ത ഒരാൾ ഒരു വർക്ക്ഷോപ്പാണ്, ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റൂളിലാണ് ഈ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ കഥയുടെ ബാക്കി ചോദിക്കണം. അപ്പോൾ എനിക്കറിയില്ല, നീ വേറെ കഥ പറയൂ എന്നാലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാണ്. അപ്പം അങ്ങനെ ഏറ്റവും ആദ്യം കുട്ടിയെ കാണുന്നതിന് മുൻപ് അവളുടെ നീല കളറിലുള്ള ചെരുപ്പാണ് കാണുന്നത്. പള്ളിച്ചെരുപ്പ്, രണ്ട് അത്ര നല്ല ചെരുപ്പൊന്നുമല്ല, സാധാരണക്കാരിടുന്ന രണ്ട് പള്ളിച്ചെരുപ്പ്. ആ വള്ളിച്ചെരുപ്പ് അവിടെ കാണും. അടുത്ത് പിന്നെ സ്റ്റൂളിൽ അവളുടെ കാല് ഇങ്ങനെ കിടക്കുന്നത് കാലുമേൽ കൂടെ കഴിച്ച് കാണാം. അപ്പോൾ നമ്മൾ, നിങ്ങൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവില്ലേ, മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ സിനിമയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സിനിമയിലൊക്കെ നായകന്മാരെ കാണിക്കും, നല്ല ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഹീറോസ് ഒക്കെ ആണെങ്കിൽ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും എന്നാണ് പറയുക, ലോ ആംഗിളിൽ ഇങ്ങനെ കാല് വന്നിട്ട് കാല് പതുക്കെ ഇങ്ങനെ താഴെ കുത്തുന്ന ആ ബൂട്ട്സ്, കാലിലുള്ള ആ തിളങ്ങുന്ന വെട്ടി തിളങ്ങുന്ന ആ ചെരുപ്പ്, കാലിൻ്റെ ഭാഗം എങ്ങനെ കാണിച്ച് അതിനുശേഷമായിരിക്കും നായകനെ കാണിക്കുന്നത്. വില്ലനെ ആണെങ്കിലും അങ്ങനെ തന്നെ, വില്ലനെയും അതേപോലെ കാണിക്കാറുണ്ട്, കുറച്ച് നമുക്ക് സ്ട്രൈക്ക്, മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന രൂപത്തിൽ. അതേപോലെ ഇവിടെ ആ ചെരുപ്പാണ് ആദ്യം കാണിക്കുന്നത്, പിന്നീട് അവളുടെ കാല് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന പാദസരമിട്ട കാല്, ചെറിയ കുഞ്ഞിൻ്റെ. പിന്നെ അവളെ കാണിക്കും, അവളുടെ കയ്യിലൊരു വടിയുണ്ട്, ആ വടിയും പിടിച്ചിട്ട് അവൾ ഇരുന്ന് തന്നെ താനെ കഥ പറയുകയാണ്. നേഴ്സറിയിൽ പണ്ട് പഠിച്ച കഥ. കുട്ടികൾ അങ്ങനെയാണ് അല്ലേ, നേഴ്സറിയിൽ പഠിച്ചതൊക്കെ ഇങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കും. എന്നിട്ട് ആ വർക്ക്ഷോപ്പ് കാണിക്കും, അവിടെ വേലപ്പൻ എന്നുള്ള ആ ഒരു കഥാപാത്രം ഇരുന്ന് പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ വേലപ്പനാണ് പറയുക, എനിക്ക് അറിയില്ല നീ കഥ പറഞ്ഞപ്പോൾ. ചാക്കോ അതിൻ്റെ ഇടയിൽ കടന്നു വരും. അപ്പോൾ ചാക്കോൻ്റെ കഴിഞ്ഞിട്ട് അവിടെ ഒച്ചയൊന്നും കേൾക്കണില്ല, ഇടയ്ക്കൊരു പശുവിൻ്റെ അമരൽ മാത്രം കേൾക്കാം, ഓരോ ശബ്ദവും അവിടെ കേൾക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉമ്മയും കൂടിയിട്ട് വീണ്ടും നടന്നു വരുന്നതാണ്. ഈ വടി ഇങ്ങനെ ആട്ടി ആട്ടി വടിയാട്ടി വരും. അപ്പോൾ ഉമ്മ പറയും, വർക്ക്ഷോപ്പിലേക്ക് കൂട്ടി നടന്നു വരികയാണ്, ഉമ്മ പറയും. അപ്പം നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ കഥയുടെ രൂപം കിട്ടുന്നില്ല. ഉമ്മ പറയും, പല പ്രാവശ്യമായിട്ടോ, കുറേ പ്രാവശ്യമായി ഈ വടി ഞാൻ വാങ്ങിത്തരുന്നു, ഒരു പ്രാവശ്യം ഓടിക്കുമ്പോഴും ഞാൻ പുതിയ വടി വാങ്ങിത്തരും. നീ ഇങ്ങനെ കണ്ട കമ്പുമ്മലും ചില്ലമ്മലും ഒക്കെ അടിച്ചടിച്ച് ആ വടി ഒടിഞ്ഞു പോയ കണ്ണു കാണാത്തവരായി ഉണ്ടാകുന്ന വടിയില്ലേ, ഇതൊരു കൊച്ചുവടി, ആ വടി ഒടിഞ്ഞു പോകുമെന്ന് പറയുമ്പോഴും അവൾ അത് കേൾക്കാണ്ട് വീണ്ടും അടിച്ച് എനിക്ക് ജെംസ് മിഠായി വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജെംസ് മിഠായി ഇന്നലെ അല്ലേ വാങ്ങിച്ചു തന്നെ, നീ അത് ആർക്കാ കൊടുത്തത്? അപ്പൊ ആർക്കും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പത്തലൊക്കെ തല്ലി അവളിങ്ങനെ നടക്കുമ്പോൾ ആ വടി അമ്മ പിടിച്ച് വാങ്ങിക്കും. എന്നിട്ട് പറയും, നീ വടിയില്ലാണ്ട് നടന്നാൽ മതി. പക്ഷെ അവൾക്ക് കണ്ണു കാണാതെ നടന്ന് ശീലമായി, അവൾ ചിരപരിചിതമായിട്ടുള്ള ആ വഴിയിലൂടെ അവൾ കൂസലില്ലാണ്ട് നടക്കും. നടന്ന് അവിടെ വർക്ക്ഷോപ്പിലെത്താണ്. വർക്ക്ഷോപ്പിലെത്തി അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പുറത്തെ മൈതാനത്ത് കുട്ടികളുടെ, ഇവളുടെ കൂട്ടുകാരാണ്, ഇവളുടെ കൂട്ടുകാരെ അങ്ങനെ അവിടെ കാണിക്കുന്നുള്ളൂ, കുട്ടികളുടെ കൂട്ടുകാരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പേര് വിട്ടിട്ട് വിളിക്കുകയാണ്, അമ്മു, ബിജു, അപ്പു, കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് കേൾക്കുന്നില്ല, അവർ ഭയങ്കര കളിയൊക്കെയാണ്, നമ്മൾ ആ കുട്ടികളെ കാണുന്നില്ല. ഇവൾ അകലെന്നുള്ള ആ ആരവം, ആ കളിസ്ഥലത്തു നിന്നുള്ള ശബ്ദം ഇങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ട് ആരൊക്കെയാണ് അവിടെ കളിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് അവൾക്കറിയാം. അങ്ങനെ അടുത്തത് ആരാ ബാറ്റ് ചെയ്യുന്നത് എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പൊ ചാക്കോക്ക് തമാശ തോന്നും. ചാക്കോ പറയും, നീ പറയേണ്ടതൊന്നും അവര് കേൾക്കണില്ല എന്ന് പറയും. എന്നാലും അവളുടെ അടുത്ത് ചോദിക്കും, അടുത്തത് ആരാ ബാറ്റ് ചെയ്യുന്നത്, കേൾക്കുന്നുണ്ടോ? അപ്പൊ ചാക്കോ പറയും, അടുത്തത് ടെണ്ടുൽക്കർ, നീ പറയണൊന്നും കേൾക്കുന്നില്ല, അപ്പൊ എനിക്ക് കേൾക്കാമല്ലോ
ഇവൾക്ക് കേൾവി മാത്രമാണുള്ളത് അല്ലേ, കാഴ്ചയില്ല. അതുകൊണ്ട് ശ്രദ്ധ ഭയങ്കരമായിരിക്കും, ഓരോ ശബ്ദത്തിനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചാക്കോ മുതിർന്ന ആളാണ്, ചാക്കോ എന്ന് പേര് വിളിക്കും. ഇപ്പൊ ചാക്കോയ്ക്ക് ദേഷ്യം വരും, എന്നെ പേര് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, വീണ്ടും ചാക്കോ എന്ന് വിളിക്കുക, ചാക്കോ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. അതേസമയം വേലപ്പന അവൾ വേലപ്പന മവൻ എന്ന് പറയും, വേലപ്പ മവൻ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ചാക്കോ ദേഷ്യപ്പെട്ട് നടക്കുകയാണ്. അവിടെ നടക്കുന്ന വഴിക്ക് അകത്ത് ഒരു പാട്ട തട്ടി വീഴും. അപ്പൊ ഇവൾക്ക് ചിരി വരും. പാട്ട തട്ടി കണ്ണു കാണുന്ന ആൾക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല, പാട്ട തട്ടി ചാക്കോ വീഴാൻ പോകും. അവൾ പോയി ആ വടി കൊണ്ട് തടഞ്ഞ് പാട്ടമ്മൽ ഇങ്ങനെ കണ്ണു കാണാത്ത കുട്ടികൾ തട്ടുന്ന പോലെ രണ്ട് തട്ട് തട്ടി. ആ ശബ്ദമൊക്കെ വളരെ പ്രത്യേകതയാണ്, അത് നമുക്ക് വിഷ്വൽ ചെയ്യാനായിട്ട് സാധിക്കണം. ആ പാട്ട നേരെ വെച്ച് വീണ്ടും ഈ സ്റ്റൂളിൽ വന്ന് ഈ വടിയും കുത്തിയിട്ട് ഇരിക്കുകയാണ്. ഈ വടിയും കുത്തി പിടിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും ഈ കുട്ടി. സിനിമ കണ്ടിട്ട് വേണം കേട്ടോ ഈ കഥ കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഇനി ഹസ്ന അത് തിരിച്ചെടുത്ത് വെച്ച് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ വർക്ക്ഷോപ്പിന്റെ മുതലാളിയുടെ കാറ് വരുന്നത്. മുതലാളി കുറച്ച് ദേഷ്യക്കാരനാണ്. മുതലാളി കാറ് വന്ന് നിർത്തുമ്പോൾ ഇവളവിടെ ഇരിക്കുന്നുണ്ട്, ആ സ്റ്റൂളിമ്മൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, അതൊരു പുതിയ ശബ്ദമാണല്ലോ, എപ്പോഴും കേൾക്കുന്നതല്ല, അപ്പോൾ അവൾക്ക് ആള് ആരാണെന്ന് മനസ്സിലായി. അവളിങ്ങനെ ശ്രദ്ധിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ കളറിൻ്റെ ഇത് ഈ കാറിൻ്റെ കളറ് അവൾക്ക് അറിയണമെന്നുണ്ട്. ആ മാത്യു സാറ് വന്നിട്ട് പറയും, വാ നമുക്ക് ചേട്ടത്തിയോട് ചേട്ടത്തി ഒന്ന് കാണണം എന്ന് പറഞ്ഞ് മാത്യു സാറിൻ്റെ മകൾ കാറിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അവളോട് പറയും അപ്പനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകും. വേലപ്പനെയും കൂട്ടിയിട്ട് മാത്യു സാറ് പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മാത്യു സാറിൻ്റെ മകൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന്, നമ്മൾ ചെറിയ കുട്ടികൾ വണ്ടി ഓടിക്കില്ലേ, ബൂന്നായിട്ട് കാർ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, എന്നാലും അവൾ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ച് ബൂന്ന് കാണിക്കുന്നുണ്ട്. അവൾക്ക് ഇത് കേൾക്കാം, ആ ബൂന്ന് കാണിക്കുന്ന ശബ്ദം മാത്രം. അപ്പോൾ അവള് അവിടേക്ക് എൻ്റെ പോകാനായിട്ട് തുടങ്ങുമ്പോഴൊക്കെ ചാക്കോ ചീത്ത പറയും, എവിടേക്കാണ് പോകുന്നത്? ഞാൻ കാറുമേലൊക്കെ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ മാത്യു സാർ ചീത്ത പറയും, അതുകൊണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവളും അവിടെ വീണ്ടും ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് കൊതി സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അവള് അപ്പുറത്തൂടെ പോയി കാറിനെയൊക്കെ തൊട്ട് തൊട്ട് നോക്കി ഈ കുട്ടിയുടെ അടുത്തേക്ക്, ഒരു കുട്ടീനെ കളിക്കാൻ കൂടി കിട്ടുന്നതാണ്, ആ കുട്ടിയോട് ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. അവിടെ ബ്രൂന്നുള്ള ശബ്ദം, വണ്ടി ഓടിക്കുന്ന ശബ്ദം കേൾക്കുക. അവളോട് ചെന്ന് ചോദിക്കും, ഏത് കളറാ കാറിൻ്റെ എന്ന് ചോദിക്കും. അപ്പൊ ആ കുട്ടി ഒന്ന് എത്തിച്ചു നോക്കി കളറൊന്നും പറഞ്ഞു കൊടുക്കാതെ വലിയ ഇതെന്റെ കാറല്ലേ, എൻ്റെ അച്ഛൻ്റെ കാറല്ലേ എന്നുള്ള മട്ടില് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ കുട്ടിയുടെ ഒരു ആകാംക്ഷ കാറിൻ്റെ കളർ കാണാൻ പറ്റാത്തത്, അതെല്ലാം ആരെങ്കിലും പറഞ്ഞ് കൊടുത്തെങ്കിലേ അറിയുള്ളൂ ഏതിൻ്റെയും കളറ്, പിന്നല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. ഓരോന്നിൻ്റെ കളറും ഫിക്സഡായിട്ടുള്ള കളറുകളുണ്ട് പലതിനും. അപ്പോ അത് ആ ശബ്ദം കേൾക്കുമ്പോൾ ചാക്കോയ്ക്ക് ദേഷ്യം വരും. ചാക്കോ വന്നെടുത്തോണ്ട് കുട്ടിയെ സ്റ്റൂളുമ്പോൾ തന്നെ ഇരുത്തും, ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി, പിന്നെ മാത്യു സാറിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കാം. മാത്യു സാറിൻ്റെ ഒരു സ്വഭാവം നമുക്ക് അതിൽ നിന്ന് തന്നെ പിടികിട്ടാണ്, കുട്ടിയെ ചീത്ത പറയും എന്നുള്ളത്. അപ്പോൾ മാത്യു സാറ് ചീത്ത പറയും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറയാണ്, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു കള്ളത്തരം പറയാണ്, ഞാനിവിടെ ഇല്ല എന്ന് പറയാൻ ചീത്ത പറയില്ലല്ലോ. അപ്പൊ പറഞ്ഞു, അത് വേലത്തരം വേലപ്പനോട് മതി, എന്നോട് പറയണ്ട എന്ന് ചാക്കു പറയണം. അപ്പൊ ആ വേലപ്പനുമായിട്ടുള്ള കുറച്ച് കൂടുതലുള്ള അടുപ്പം അവിടെ കാണിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്ത് കുറെ കുട്ടികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അതെന്താ അവിടെ ശബ്ദം? അത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ശബ്ദമാണ് എന്ന് പറയാണ്. അപ്പോ കുട്ടി ചോദിക്കും, നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് കേക്ക് തരുമോ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓർമ്മയാണ്, കേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ചാക്കു പറയണേ, ക്രിസ്മസിന് ലീവ് തന്നെ ഇല്ല, പിന്നെയല്ലേ കേക്ക്. എന്നാലും പിന്നത്തെ ഷോട്ടില് അവിടെ ക്രിസ്മസിന്റെ
പിന്നത്തെ ഷോട്ടിൽ കാണുന്നത് ഒരു ചായക്കടയാണ്. ചായക്കടയിൽ വെച്ച് ഇവൾക്ക് പലഹാരം ചായ പാലൊക്കെ കൊടുക്കുന്നത് ആ ചായക്കടയിൽ നിന്നാണ്. ആ ചായക്കടയുടെ മുന്നിൽ അവിടെ നിൽക്കുകയാണ്. അമ്മ പറയുന്നുണ്ട് അടുത്ത ദിവസം തരാം ഇത്തവണ കൂടി എന്ന് പറഞ്ഞിട്ട് അവൾ അവൾ കടയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പൊ അവളുടെ മുഖം വാടുന്നുണ്ട് അവിടെ കേൾക്കുമ്പോള്. പിന്നെ പിറ്റേ ദിവസം അവിടെ ഇതാ അവധി ആയതുകൊണ്ട് ഇപ്പൊ ഇത് ഡിസംബർ മാസമാണ്, ഡിസംബർ വെക്കേഷനാണ്, അതുകൊണ്ടാണ് കുട്ടി നഴ്സറി ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ അടുത്ത ഷോട്ടിലാണ് മനസ്സിലാവുക. അപ്പൊ ഡിസംബർ വെക്കേഷൻ ആയപ്പോഴ് അമ്മയ്ക്ക് കുട്ടിയെ ജോലി സ്ഥലത്തേക്ക് ഒരു വീട്ടില് വേലയ്ക്കാണ് നിൽക്കുന്നത്, വേലയ്ക്ക് നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പോകും. അപ്പോൾ സ്കൂളിൽ വീട്ടിലിരുത്തിയിട്ട് പോകാൻ പറ്റില്ല. വർക്ക്ഷോപ്പ് അവൾക്ക് ശബ്ദങ്ങളുടെ ആ ചെറുപ്പം തുടങ്ങി അവളുടെ വാപ്പ അവിടെയാണ് പണിയെടുത്തിരുന്നത്. അപ്പൊ ആ ശബ്ദം അവിടെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ കളിയുടെ ശബ്ദം കേൾക്കാം, പലതരം ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് പറ്റും. ആ ശബ്ദങ്ങളിലൂടെയാണ് ഈ കുഞ്ഞ് ജീവിക്കുന്നത്. അപ്പോൾ അവൾക്ക് വർക്ക്ഷോപ്പ് അവധിയായപ്പോൾ ആ കുഞ്ഞിനെ അമ്മ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവിടെ ഇതുപോലെ ഒരു സ്റ്റൂളിലിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓണറ് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കാം, ആരാ ഇത്, മോളുടെ പേരെന്താ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ മറുപടി പറയുന്നില്ല. ഒരു എല്ലാത്തിനും ചാടിക്കേറി മറുപടി പറഞ്ഞിരുന്ന കുട്ടി ഒന്ന് ഒതുങ്ങി അവിടെ നിൽക്കുകയാണ്. അവരോട് വീട്ടുവേലയ്ക്കുള്ളതാണ്, ഓണറാണ് വന്നിരിക്കുന്നത്, അവൾക്ക് മനസ്സിലായി. അവൾ കസേരയിൽ നിന്ന് എണീറ്റ് നിൽക്കും, അതിന് ശേഷം അവിടെ ഇരിക്കും. എന്നിട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്ന് ചോദിക്കുമ്പോൾ അമ്മയാണ് പറയുക നേഴ്സറിയിലാണെന്ന്. ഇന്നിപ്പോൾ ഗാരേജ് മുടക്കായതുകൊണ്ട് അവിടേക്ക് പറഞ്ഞയക്കാൻ പറ്റില്ല. അത് കണ്ട് എപ്പോഴും വീട്ടുവേലയ്ക്ക് നിൽക്കുമ്പോൾ അവിടേക്കും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ കുട്ടികളെ. അപ്പം അന്ന് അവൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അകത്ത് നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കാം, അകത്തേക്ക് വരാൻ പറഞ്ഞു എന്ന്. അവിടെ നിന്ന് കുട്ടി പെർമിഷൻ ചോദിച്ചിട്ടാവും. അവൾ തട്ടി തട്ടി അകത്തേക്ക് ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ അവൾക്ക് ആ വീട് ഒട്ടും പരിചയമില്ല. അവിടെയും ശബ്ദം കൊണ്ട് ആണ് ചോദിക്കുന്നത്, എവിടെയാ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ചുമരിലൊക്കെ തപ്പിപ്പടഞ്ഞ് ആ കുട്ടിയുടെ ശബ്ദം ഉള്ളിടത്തേക്ക് പോകുകയാണ്. അപ്പോൾ ടേബിളിൽ ഒരു ചില്ലുപാത്രം ഉണ്ട്. ആ ചില്ലുപാത്രം തൊടാൻ പോയപ്പോൾ അയ്യോ തൊടരുത്, അത് വീഴു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചിരപരിചിതമായ ചില സ്ഥലങ്ങളിലൂടെ വളരെ ഫ്രീ ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളർ പുസ്തകം എടുത്ത് കളറടിക്കാമെന്ന് പറയാണ്. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്നെ നിനക്ക് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ കാണാൻ പറ്റില്ല എന്നും പറയാതെ ആ മുഖം ഒരു വിഷമം കൊണ്ട് ഇങ്ങനെ ചുളിയുന്നുണ്ട്. എന്നിട്ടും പിന്നെ കളറടിക്കാം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാണ്. അവൾക്കത് അറിയണമെന്നുണ്ട്, ഏത് കളറാണ്, എന്തിനാണ് ഈ പ്രപഞ്ചത്തിലെ വർണ്ണങ്ങൾ ഏതെല്ലാമാണ് എന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി കളറടിക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ കളറെ പശു, പുലി, പൂച്ച, ഈച്ച, അങ്ങനെ പലതരം കാര്യങ്ങൾ പറയുന്നുണ്ട്. കടുവയുണ്ട്, സിംഹമുണ്ട്, കാടുണ്ട്, ഇതിനൊക്കെ കളറടിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് എടുക്കും. എന്നിട്ട് അവളോട് ചോദിക്കും, ആകാശത്തിന് എന്ത് കളറാ അടിക്കണ്ടേ ചോദിക്കും. അപ്പൊ പറയും, പിങ്ക് മതി. ഓ അത് മേച്ചല്ലല്ലോ എന്ന് കുട്ടി, കാഴ്ചയുള്ള കുട്ടി പറയുന്നുണ്ട്. എന്നാലും പിങ്ക് കളർ ഉള്ള ആകാശം അവളുടെ മേലെ തിരിഞ്ഞു. സൂര്യനോ? സൂര്യന് നീല. അപ്പൊ അവൾക്ക് കളറുകളുടെ പേര് മാത്രമേ അറിയുള്ളൂ. ആകാശത്തിന് നീല നിറമാണെന്നും സൂര്യന് മഞ്ഞ നിറമാണെന്നും അവൾക്ക് അറിയില്ല. കാരണം അവൾ കണ്ടിട്ടില്ല അത് അവയുടെ ഒന്നും കളറുകൾ. ചോദിച്ചറിഞ്ഞ് പല ചില കളറുകൾ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവളുടെ മനസ്സിൽ പിങ്ക് കളറുള്ള ആകാശവും നീല നിറമുള്ള സൂര്യനും അതിൻ്റെ ഇടയിലൂടെ പൂച്ചയും ഈച്ചയുമുള്ള ആ കഥകൾ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൾ വിരസമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു തത്ത വരുന്നുണ്ട്. തത്തയുടെ ശബ്ദം അവൾക്ക് കേൾക്കാം. അപ്പോൾ അവൾക്ക് മനസ്സിലായി അതൊരു തത്തയാണ്, കൂട്ടിലൊരു തത്തയുണ്ടെന്ന്. അപ്പോഴും അവളുടെ ഇതിൽ കണ്ണിലൂടെ ആ കഥ വിടരുകയാണ്. ഒരു പൂച്ച മ്യാവു എന്നുള്ള ശബ്ദത്തിൽ അതിലേ കരഞ്ഞു പോകുന്നുണ്ട്. അവൾ കഥ ഉണ്ടാക്കി തുടങ്ങി. മനോഹരമായ മനോവ്യാപാരത്തിലൂടെ അവൾ കഥ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഒരു ആ വീട്ടിലൊരു തത്തയുണ്ടായിരുന്നു. അപ്പൊ അവളുടെ മനസ്സ് നിറയെ കഥയാണ്.
ശബ്ദങ്ങൾ കൊണ്ട് അവൾ കഥ ഉണ്ടാക്കുകയാണ് ആ തത്തയെ അവൾക്ക് ശബ്ദം കേട്ടപ്പോഴേക്കും അവൾ കഥ ഉണ്ടാക്കി തുടങ്ങി അവിടെ ഒരു തത്തയുണ്ടായിരുന്നു അതിന് മഞ്ഞ നിറമായിരുന്നു തത്തയ്ക്ക് പക്ഷേ പച്ച നിറമുള്ള തത്തയാണ് അവിടെ കണ്ടത് ധാരാളം ചിറകുകൾ ഉണ്ടായിരുന്നു അവൾക്ക് അവൾ കണ്ടിട്ടില്ല അവൾ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല തത്തയെ അപ്പോൾ ധാരാളം ചിറകുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പൂച്ച മ്യാവു എന്ന് കരഞ്ഞുകൊണ്ട് പോയി അപ്പോൾ പൂച്ചയോട് ചോദിച്ചു എന്തിനാ ഇവിടേക്കാ ഓടിപ്പോകുന്നത് അപ്പോൾ പറയണേ ഇവിടെ ഒരു ശബ്ദവും ഇല്ല ഞാൻ ശബ്ദമുള്ള ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ് അപ്പോൾ ഈ കുട്ടിക്ക് ശബ്ദങ്ങൾ വേണം നിറയെ ശബ്ദങ്ങളാണ് അവളുടെ കൂട്ട് പലവിധ ശബ്ദങ്ങളാണ് നമുക്ക് കാഴ്ചയും ശബ്ദവും രണ്ടുമാണ് ആകർഷണമെങ്കിൽ ഈ കുട്ടിക്ക് കാഴ്ച എന്നുള്ള വസ്തുതയില്ല അതുകൊണ്ട് ശബ്ദമാണ് ശബ്ദമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൾക്ക് ഓടി രക്ഷപ്പെടണം അപ്പോൾ ഗ്യാരേജിലാണെങ്കിൽ പലവിധ ശബ്ദങ്ങൾ വണ്ടികൾ വന്ന് നിൽക്കുന്നതിൻ്റെ കളിസ്ഥലത്തിൻ്റെ ആരാണ് അവിടെ സംസാരിക്കുന്നത് പിന്നെ ചക്കോ പിന്നെ വേലപ്പൻ ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളെല്ലാവരും ഉണ്ട് അവൾക്ക് ആ ശബ്ദങ്ങളിലൂടെ അവരെ തിരിച്ചറിയാനും ആ പരിസ്ഥിതിയുമായി അവൾ വല്ലാതെ ഇണങ്ങിക്കഴിഞ്ഞിരുന്നു ഈ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് ആർക്കുമില്ല ആ സമയത്താണ് ഈ കുട്ടി കളർ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അങ്ങനെ അവളുടെ പിങ്ക് ആകാശത്തിലെ നീല സൂര്യനെയും അതിലൂടെ അവൾ പിന്നെയും വിരിച്ചെടുക്കുന്നത് ഈച്ചയുടെയും പൂച്ചയുടെയും കഥയാണ് ഇനി അവിടെ നിന്നും അവൾ പിന്നെ ക്രിസ്മസ് ആഘോഷമാണ് ആ വരുന്നത് ആ ക്രിസ്മസ് ആഘോഷത്തിന് മുൻപ് ചായക്കടയിൽ ചെല്ലുന്നുണ്ട് ചായക്കടയിൽ ചെന്ന് അവൾ പാല് കുടിക്കുമ്പോൾ അയാൾ പറയുമ്പോൾ നാളെ തരാം പൈസ നാളെ പൈസ കിട്ടും അപ്പോൾ ഞാനും എല്ലാ പൈസയും കൂടി പറ്റാണ് അവിടെ തീർത്ത് തരാം എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീ പാവം ആണ് അവൾ തന്നെയാണ് ഈ കുട്ടിയെ നോക്കുന്നത് അപ്പൊ അയാളും പറയും എൻ്റെ കാര്യവും കഷ്ടമാണ് നാളെ ഈ കട ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല ഇത് പൊളിച്ചു നിൽക്കണം റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഇന്നും കൂടി അത് പ്രവർത്തിക്കുള്ളൂ അതുകൊണ്ട് ഇന്ന് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാകും എന്ന് പറയുന്നുണ്ട് പിറ്റേ ദിവസം അവിടെ റോഡ് പൊളിക്കാനൊക്കെയുള്ള ഇതുകളൊക്കെ വരികയാണ് ജെ സി ബിയും എല്ലാം വന്ന് ആകെ പൊടി നിറയുന്ന ഒരു അന്തരീക്ഷം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതിന് കുട്ടികൾ കളിക്കുന്ന മൈതാനത്ത് ഒരു വലിയ ബിൽഡിംഗ് വരാൻ പോണ് എന്ന് ഇവരുടെ സംസാരത്തിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലായി ഇവൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പുവും അമ്മുവും ബിജുവും ഒക്കെ എവിടെയാ ഇനി കളിക്കുക അപ്പൊ അവര് വേറെ മൈതാനം തേടി പോകും എന്ന് പറയുന്നുണ്ട് മൈതാനത്തിന്റെ കളർ എന്താ എന്ന് ചോദിക്കുമ്പോൾ ചാക്കോയ്ക്ക് ദേഷ്യം വരും ഈ കണ്ണു കാണാത്തവരെ പറ്റിക്കാൻ അവർക്ക് ഉള്ള സമൂഹത്തിൻ്റെ ആ ഒരു ഇഷ്ടമാണ് ചാക്കോ പറയും ചുവപ്പ് അല്ലെങ്കിൽ മൈതാനങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്നതിൻ്റെ ആ ഒരു അമർഷമായിരിക്കാം മൈതാനം ഇനി കളിക്കാൻ കുട്ടികൾക്ക് മൈതാനങ്ങൾ ഇല്ലാതായി പോകും അവിടെയെല്ലാം കെട്ടിടങ്ങൾ വന്ന് നിറയും അത് ചുവപ്പ് എന്ന ആ ഒരു കളറിലേക്ക് മാറുകയാണ് അപ്പോൾ ആ ചുവപ്പ് മൈതാനത്ത് പൂച്ചയും ഈച്ചയും കൂടി കളിക്കുന്നത് കടിപിടി കൂടുന്നത് ഈച്ചയുടെ കഞ്ഞി പൂച്ച കുടിച്ചു അല്ലേ അവർ കടിപിടി കൂടുന്നതൊക്കെ ഇവളുടെ ഭാവനയിൽ അങ്ങനെ വിരിയുന്നു അങ്ങനെ അവിടെ വെച്ച് ഇവിടെ യന്ത്രങ്ങളുടെ മാത്രം ശബ്ദമായ ഒരു ദിവസം അവൾ തനിയെ നിന്ന് ഡാൻസ് ചെയ്യും അവൾക്ക് വേറൊരു ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ അവളുടെ ഉള്ളിലെ പാട്ട് പാടിക്കൊണ്ട് അവൾ നിന്ന് നേഴ്സറിയിൽ പഠിച്ച നൃത്തം ചെയ്യുകയാണ് ആ കുഞ്ഞ് കളികൾ കാലുകളോണ്ട് ചാടി ഓടിയും ഒക്കെ അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു കൈകൊണ്ട് മുദ്രയൊക്കെ കാട്ടി അങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു ദിവസം അവൾക്ക് അമ്മ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് പിന്നെ അമ്മുവിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് അമ്മ ഇപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അമ്മുവിനെ നോക്കണമെന്ന് ഏൽപ്പിച്ചിട്ട് എന്നാൽ അമ്മ അവിടെ നിന്ന് പോയപ്പോൾ അവൾക്ക് അമ്മുവിൻ്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അമ്മ എവിടേക്കാണ് പോയത് എന്ന് അവൾ പിന്നാലെ ചെന്ന് നോക്കുന്നു അപ്പോൾ കടുത്ത നിശബ്ദതയാണ് ഇരുട്ടുമാണ് ക്രിസ്മസ് രാത്രിയിലാണ് അപ്പോൾ ആ ഇരുട്ടിലൂടെ അവൾ അമ്മയുടെ ശ്വാസോച്ഛ്വാസം നോക്കി അമ്മയെ അന്വേഷിച്ച് പോയി ആ മുറിയുടെ വാതിൽ പതുക്കെ തുറക്കുന്നു അമ്മയെ ആ മുസ്ലിം കുട്ടിയാണ് ഉമ്മച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഉമ്മച്ചി എന്ന് വിളിച്ചതോടെ ആ മുറിയിൽ വേലപ്പനും ഉമ്മയും
ഉണ്ടെന്നവൾക്ക് മനസ്സിലാകുന്നു പിന്നീട് അവൾ ഒന്നും മിണ്ടാതെ ക്രിസ്മസ് കഴിഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വേലപ്പനും അവളോട് മിണ്ടാനായിട്ട് പറ്റുന്നില്ല അവളെ അഭിമുഖീകരിക്കാൻ അവൻ അയാൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് ചാക്കോ പറയുന്നുണ്ട് നക്ഷത്രം അഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ആ നക്ഷത്രം ക്രിസ്മസ് കഴിഞ്ഞു നക്ഷത്രം അഴിച്ചിട്ടില്ല ആ നക്ഷത്രം സിനിമ അവസാനിക്കുന്നതുവരെ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവളെ ആകർഷിക്കാൻ വേണ്ടി വേലപ്പന് മിണ്ടാൻ പറ്റുന്നില്ല വേലപ്പൻ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നൽ വേലപ്പനുണ്ട് അപ്പോൾ ഇവളെ ആകർഷിക്കാൻ വേണ്ടി വേലപ്പൻ പറയുന്നുണ്ട് എന്നാൽ മാത്തിസാറിൻ്റെ കാറിൻ്റെ നിറം കറുപ്പാണ് അപ്പോൾ മാത്രമാണ് അവളുടെ മുഖം വിടരുന്നത് പിന്നെ ജെ സി ബി വന്ന് ആ ഭാഗങ്ങളൊക്കെ പൊളിച്ച് അവിടെ പുതിയ കെട്ടിടം പണിയാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവൾ ശബ്ദമില്ലാത്ത ഇടത്തു നിന്നും ശബ്ദമില്ല ഉള്ള ഇടത്തേക്കായിട്ട് വാഹനങ്ങളുടെ ഇടയിലൂടെ ഓടിപ്പോകും ഈ ഒരു ദിവസം അവിടെ ജനങ്ങളുടെ നടുവിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് പിന്നെ നമുക്ക് കാണാനാവുക അവിടെ നിന്ന് ഓടി വന്ന് ചാക്കു വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് കാറിൽ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോരാണ് ഇപ്പോൾ വേലപ്പൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഈ കുട്ടിയെ ചാക്കു എടുത്തിട്ടുണ്ട് പിന്നിൽ നിന്നും മാത്യു സാർ ചീത്ത പറയുന്നു ഈ കുട്ടിയെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യം എൻ്റെ പണിക്കാരനായിരിക്കാം അവളുടെ അച്ഛൻ പക്ഷേ എനിക്ക് ഈ കുട്ടിയോട് കടപ്പാടൊന്നുമില്ല അയാൾ മരിച്ചു പോയെങ്കിൽ മരിച്ചു പോയി എനിക്ക് ഈ കുട്ടിയോട് കടപ്പാടൊന്നുമില്ല ഈ കുട്ടിയോടൊന്നല്ല ആരോടുമില്ല അയാൾക്ക് എത്രയും വേഗം ആ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സ്ഥലം ഫ്ലാറ്റിന് ഫ്ലാറ്റുകാർക്ക് വിൽക്കാൻ അയാൾ അത് കരാർ ചെയ്ത് ഫ്ലാറ്റുകാർക്ക് വിൽക്കുന്നു ഡിസംബർ വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ആ പകുതി പൊളിച്ചിട്ട വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇവൾ കടന്നു വരികയാണ് യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകണം ആ വടിയുമായി അവൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ആ വർക്ക്ഷോപ്പിൽ അവൾ ഇരിക്കാറുള്ള ആ സ്റ്റൂൾ മാത്രമുണ്ട് പിന്നെ പാതിയും പൊളിഞ്ഞെടുക്കുന്ന വർക്ക്ഷോപ്പാണ് അത് പൊളിച്ചു മാറ്റാൻ പോവുകയാണ് അവൾ അവിടെ ഇരുന്ന് വിഷാദത്തോടെ ചിന്തിച്ചിരിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുകയാണ് അപ്പോൾ പരിസ്ഥിതിയിലെ ഈ കഥയിലൂടെ കണ്ണു കാണാത്ത ആ കുട്ടിയുടെ കാഴ്ചകൾ എന്തെല്ലാം എങ്ങനെയാണ് ആ കുട്ടി കാണുന്നത് കേൾവിയിലൂടെയാണ് ശബ്ദത്തിലൂടെയാണ് ആ കുട്ടി കഥകൾ ഉണ്ടാക്കുന്നത് ശബ്ദങ്ങളിലൂടെയാണ് അതുമാത്രമല്ല മറ്റൊരു സന്ദേശം കൂടി ഈ കുട്ടിയെ ഈ പരിസ്ഥിതി നശീകരണം ഈ കുട്ടിയെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത് ഈ വർക്ക്ഷോപ്പിൽ നിന്നും വർക്ക്ഷോപ്പിൽ നിരവധി ശബ്ദങ്ങൾ കേൾക്കുന്ന ഇടത്തു നിന്നും പണിസ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ആ കുട്ടിയുടെ മാറ്റം അമ്മയുടെ മറ്റൊരു ബന്ധം അറിയുമ്പോൾ ആ കുട്ടിയുടെ ഒരു വിഷാദം ഇതെല്ലാമാണ് നമ്മൾ ഈ സിനിമയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സിനിമ കാണുക ഒരു പ്രാവശ്യം കാണുക രണ്ട് പ്രാവശ്യം കാണുക മൂന്ന് പ്രാവശ്യം കാണുക അതിൽ നിന്നും കുറിപ്പ് എഴുതണം ഈ സിനിമ നിങ്ങളോട് സംവദിക്കുന്നത് എന്തെല്ലാം ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം ഗീതു മോഹൻദാസിൻ്റെ സംവിധാന ശൈലി അതിൻ്റെ ക്യാമറ എല്ലാ ഭാഗവും നിങ്ങൾ സ്പർശിക്കണം നിങ്ങളിൽ ചിലർക്ക് ക്യാമറയായിരിക്കാം ഇഷ്ടം ക്യാമറ ഏത് ആംഗിളിലാണ് ആ ഓരോ ആംഗിളിൽ വെക്കുന്നതിൻ്റെയും അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോ ഷോട്ടിൻ്റെയും വ്യത്യാസം ഉണ്ടായിരിക്കും അത് ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് ഭംഗി നൽകിയത് എന്ന് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ